നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകരാജ്യങ്ങൾ എത്ര ആദരവോടെയാണ് കാണുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ജിഹാദികൾക്കും കമ്മികൾക്കും അത് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന അംഗീകാരം ഓരോ ഭാരതീയനും അഭിമാനത്തിന് വകയുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അവസാനമായി മോദിക്ക് ലഭിച്ചിരിക്കുന്ന അംഗീകാരം നമ്മുടെ ഒരു അയൽ രാജ്യം അവരുടെ പരമോന്നത ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിരിക്കുകയാണ്. ഇതോടെ ഞെട്ടിയിരിക്കുന്നത് ചൈനയാണ്. ചൈന ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്ന രാജ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആദരിച്ചാൽ ഇന്ത്യയുടെ പണി പുറകെ വരുമെന്ന് അവർക്കറിയാം. നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിച്ചിരിക്കുന്നത്. ഗാഡക് പേൽ കി കർലോ എന്ന ഭൂട്ടാനിലെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. ഭൂട്ടാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് വിവരം പുറത്തുവിട്ടത്. ഭൂട്ടാനിലെ ജനങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു. താങ്കൾ വളരെയധികം അർഹിക്കുന്നതാണിത് എന്നായിരുന്നു ട്വീറ്റ്. രാജാവ് നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്ന് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡോക്ടർ ലോട്ടെ ഷെറിംഗ് ട്വിറ്ററിൽ കുറിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് മോദി ഭൂട്ടാന് പകർന്നു തന്ന ഉപാധികളില്ലാത്ത സൗഹൃദത്തെ രാജാവ് പ്രശംസിച്ചതായും ഭൂട്ടാൻ പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യങ്ങളിൽ നടത്തിയ സുപ്രധാന ഇടപെടലുകളും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭൂട്ടാന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നതെന്ന് ഭൂട്ടാൻ രാജാവായ ജിഗേമ ഖേസർ നാംഗ്യാൽ വാങ്ചുക് അറിയിച്ചു. ഭൂട്ടാൻ ദേശീയ ദിനമായ ഇന്നലെയാണ് പരമോന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപനം നടത്തിയത്. കോവിഡ് മഹാമാരി മൂലം വലഞ്ഞിരുന്നപ്പോൾ ഇന്ത്യ ഭൂട്ടാന് വാക്സിനും ചികിത്സാ സഹായങ്ങളും നൽകിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ അമീർ അമാനുള്ള ഖാൻ പുരസ്കാരവും നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.